ഇന്ന് കേരള പിറവി ദിനമാണ്. കേരളീയർ വളരെ ആഹ്ലാദത്തോടെ ആവേശത്തോടെ ആഘോഷിക്കുന്ന ഒരു ദിവസം. ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം, ഇന്ന് ഈ ദിവസം കേരള പിറവി ദിനത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് കേരളീയ സമൂഹം, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ജാതിയും മതവും സവർണ മാടമ്പിത്വവും ഒക്കെയാണ്. ഈ ചർച്ചകളിലേക്ക് വന്നതിൻ്റെ അടിസ്ഥാനമായ സംഭവം എന്ന് പറയുന്നത് പാലക്കാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം ബിനീഷ് ബാസ്റ്റിൻ എന്ന നടന് യുവനടന് ഒരു അവഹേളനം നേരിടേണ്ടി വന്നതുമായി ബന്ധപ്പെട്ടാണ്. ആ വിഷയം ഒരു വൈകാരിക തലത്തിൽ ആ വിഷയത്തെ കാണുകയല്ല, നമുക്ക് ബിനീഷ് ബാസ്റ്റിനെ അറിയാം, വളർന്നു വരുന്ന ഒരു അപ്കമിങ് സ്റ്റാർ എന്ന് പറയാവുന്ന ഒരു നടൻ, മലയാളത്തിൽ നിന്ന് തെന്നിന്ത്യയിൽ വരെ പോയി പ്രതിഭ തെളിയിച്ച ഒരു നടനാണ്. ആ തരത്തിൽ തന്നെ മലയാള സിനിമയ്ക്ക് ഒരു വാഗ്ദാനമാണ്. മാത്രമല്ല ബിനീഷ് ബാസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കൂടുതൽ പറയേണ്ടി വരുന്നു. പ്രതിസന്ധി ഘട്ടങ്ങൾ ഒരുപാട് അഭിമുഖീകരിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിതത്തിൻ്റെ പടവുകൾ അല്ലെങ്കിൽ സിനിമയുടെ പടവുകൾ ഓരോന്നായി വെട്ടിക്കയറിക്കൊണ്ടിരിക്കുന്ന നടനാണ്. ടൈൽസ് പണിക്കാരനാണെന്ന് തുറന്ന് പറയുന്ന ഒരു നടൻ. നമുക്കറിയാം വാവച്ചൻ എന്ന ഒരു പഴയ നടനെ ഒരു ഉദ്ഘാടന വേദിയിൽ വെച്ച് കാണുമ്പോൾ വാവച്ചനെ തിരിച്ചറിഞ്ഞ് വാവച്ചനെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയി ആ കടയുടെ ഉദ്ഘാടനം നിർവഹിച്ച ഒരു നടനാണ്. അത്തരത്തിലൊക്കെ ഒരു പച്ചയായ മനുഷ്യനാണ് ബിനീഷ് ബാസ്റ്റിൻ എന്ന് പറയാം. അദ്ദേഹം സ്വാഭാവികമായും ഒരു കോളേജിലേക്ക് ക്ഷണിക്കപ്പെടുന്നു, വിശിഷ്ട അതിഥിയായി ക്ഷണിക്കപ്പെടുന്നു. അവിടെ എത്തുമ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് വന്നാൽ മതി എന്ന് പറയുന്നു. പക്ഷേ അദ്ദേഹം ആ ഒരു അവഹേളനമായി അദ്ദേഹത്തിനത് തോന്നുകയും അദ്ദേഹം നേരെ വേദിയിലേക്ക് വരികയും അവിടെ അനിൽ രാധാകൃഷ്ണ മേനോൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേദിയിൽ കയറി തൻ്റെ പ്രതിഷേധം അറിയിക്കുകയും ഒക്കെ ചെയ്തു. താനൊരു മൂന്നാം കിട നടൻ ആണ് എന്ന് അനിൽ രാധാകൃഷ്ണ മേനോൻ പറഞ്ഞു എന്ന് യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞതായാണ് ബിനീഷ് ബാസ്റ്റിൻ തന്നെ പറയുന്നത്. അവിടെ എവിടെയാണ് ഈ ജാതിയും മതവും വരുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. മറ്റൊന്നുമല്ല, അത് ഏതെങ്കിലും തരത്തിലുള്ള ജാതീയമായ പരാമർശമോ അല്ലെങ്കിൽ മതപരമായ പരാമർശമോ ഈ വിഷയത്തിൽ ബിനീഷ് ബാസ്റ്റിന് ഒപ്പം കേരളത്തിൻ്റെ പൊതുസമൂഹം നിലകൊള്ളുമ്പോൾ തന്നെ എവിടെയാണ് ഇതിൽ ജാതിയും മതവും പറഞ്ഞത്? അനിൽ രാധാകൃഷ്ണൻ എവിടെയെങ്കിലും ജാതി പറഞ്ഞോ എന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടി വരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, ഈ വിഷയത്തിൽ ഇന്നലെ ഏതാണ്ട് ഈ സംഭവം നടന്നതിന് ശേഷം, ഇന്നലെ രാത്രി, ഇന്ന് ഈ പകൽ, ഈ സമയങ്ങളിലൊക്കെ അനിൽ രാധാകൃഷ്ണ മേനോൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിന് കീഴെ വരുന്ന തെറിപ്രയോഗങ്ങളിലും അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണ് എന്ന് പോലും കേൾക്കാൻ തയ്യാറാകാത്തൊരു സാഹചര്യം. ഇവിടെയാണ് സോഷ്യൽ മീഡിയയുടെ ഒരു വല്ലാത്ത അപകടം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഇത്തരം ചർച്ചകൾ ഉണ്ടാക്കുന്ന വല്ലാത്ത ഒരു അപകടം. അതിൽ പ്രിൻസിപ്പലിന് എന്താണ് പറയാനുള്ളത്? അത് കേൾക്കുന്നില്ല. അനിൽ രാധാകൃഷ്ണ മേനോന് എന്താണ് പറയാനുള്ളത്? അത് കേൾക്കുന്നില്ല. അദ്ദേഹം എന്തെങ്കിലും ജാതീയമായ പരാമർശം നടത്തിയോ, അല്ലെങ്കിൽ മൂന്നാം കിട നടനാണ് ബിനീഷ് ബാസ്റ്റിൻ എന്ന് പറഞ്ഞോ, ഇത്തരം ചോദ്യങ്ങളൊക്കെ ബാക്കിയാകുമ്പോഴാണ് അതൊന്നും കേൾക്കാതെ ഒരു നടൻ വൈകാരികമായി ഒരു വേദിയിൽ നടത്തിയ പ്രതികരണത്തിന് പിറകെ സോഷ്യൽ മീഡിയ ഒറ്റക്കെട്ടായി ഒരു ഒറ്റ ആൾക്കൂട്ടമായി പോകുന്നത്. ഇവിടെ ഒരു സൈബർ ബുള്ളിയിങ് നടക്കുന്നു എന്നൊക്കെ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അനിൽ രാധാകൃഷ്ണ മേനോൻ അത്ര മഹാനായ സംവിധായകൻ ആണ് എന്നാരും പറയുന്നില്ല. പക്ഷേ എങ്കിൽ പോലും സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ നേടിയ ഒരു സംവിധായകനാണ്. 4 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇതിനു മുൻപുള്ള ഇടപെടലുകളിൽ എവിടെയെങ്കിലും അദ്ദേഹം ജാതീയമായ പരാമർശങ്ങൾ നടത്തിയെന്നോ, അല്ലെങ്കിൽ അദ്ദേഹം ജാതീയമായ ചിന്ത പുലർത്തുന്ന ആളാണെന്നോ, അല്ലെങ്കിൽ താൻ ഒരു മേനോൻ സമുദായത്തിൽപ്പെട്ട ഉന്നത കുലജാതനാണ് എന്ന് എവിടെയെങ്കിലും പറഞ്ഞതായോ അത്തരത്തിൽ പെരുമാറിയതായോ ആരും പറയുന്നില്ല. മാത്രമല്ല ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന ദൃശ്യങ്ങൾ, ഒരു ബ്ലോഗറും അനിൽ രാധാകൃഷ്ണ മേനോനും ബിനീഷ് ബാസ്റ്റിനും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന ദൃശ്യങ്ങൾ യൂട്യൂബിൽ ഇതിനകം വന്നു കഴിഞ്ഞു. അതിൽ പടങ്ങളെല്ലാം പിന്നെ കാണുമ്പോഴൊന്നും എല്ലാവർക്കും പറഞ്ഞ് സംസാരിക്കാറുണ്ട്. സാറ് ഉണ്ട് സംസാരിക്കും, ആ മുഖയുണ്ടെങ്കിലും ലാലേട്ടനുണ്ടെങ്കിലും ലാലേട്ടനോട് സംസാരിക്കുന്നെങ്കിൽ അല്ലേട്ട സംസാരിക്കും. അതായത് മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുന്നത്, അതാണ് മനുഷ്യൻ. സാറിനെ കുറിച്ചാണ് ഇത്ര നേരം പറഞ്ഞിരുന്നത്. സാറ് വളരെ സാധുവും ശുദ്ധനും ഒരു ശുദ്ധാത്മാവും സ്നേഹം നിറഞ്ഞൊരു തണ്ണീർ മത്തനാണെന്നാണ് പറഞ്ഞത്. ബിനീഷ് ബാസ്റ്റിൻ പറയുന്നത് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹത്തോടെ കാണുന്ന സംവിധായകനാണ് അനിൽ രാധാകൃഷ്ണൻ മേനോൻ എന്നാണ്. മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഒക്കെ പോലെ എന്നോട് അത്ര അടുത്ത്, അവരെയൊക്കെ കണ്ടാൽ എങ്ങനെ സംസാരിക്കുമോ അതുപോലെ അത്ര അടുത്ത് ഇടപഴകി സംസാരിക്കുന്ന ഒരാളാണ് അനിൽ രാധാകൃഷ്ണ മേനോൻ എന്ന് ബിനീഷ് ബാസ്റ്റിൻ തന്നെയാണ് പറയുന്നത്. കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഇപ്പോൾ പറയുന്നത് ബിനീഷ് ബാസ്റ്റിനെ അതിഥിയായി വിളിച്ചിട്ടേ ഇല്ല, അനിൽ രാധാകൃഷ്ണ മേനോനെ മാത്രമാണ് വിളിച്ചത് എന്ന തരത്തിലൊക്കെയാണ് പ്രതികരണം വരുന്നത്. അദ്ദേഹം മന്ത്രിയെ കാണാൻ നേരിട്ട് തിരുവനന്തപുരത്ത് എത്തുന്ന ഒരു സാഹചര്യമൊക്കെയുണ്ട്. ഇവിടെ ജാതിയും മതവും എങ്ങനെ വരുന്നു, ഈ മുദ്രാവാക്യം, അതായത് ഈ മതമല്ല പ്രശ്നം എരിയുന്ന വയറിലെ തീയാണോ പ്രശ്നം എന്ന മുദ്രാവാക്യം ഒരു കാലത്ത് കേരളത്തിൻ്റെ കലാലയങ്ങളെ ആവേശഭരിതമാക്കിയിരുന്ന
നക്ഷത്രാങ്കിത ശുഭ്രപതാകയ്ക്ക് കീഴെ ഒരു ക്യാമ്പസിനെ അല്ലെങ്കിൽ കേരളത്തിലെ കലാലയങ്ങളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടിയിരുന്ന ആ ഒരു മുദ്രാവാക്യം ഏത് തരത്തിലാണ് ഈ സാഹചര്യവുമായി പൊരുത്തപ്പെടുന്നത് അല്ലെങ്കിൽ ഈ സാഹചര്യവുമായി ചേർന്നു പോകുന്നത് എന്ന് മനസ്സിലാകുന്നതേ ഇല്ല. ആ മുദ്രാവാക്യം വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ ബിനീഷ് ബാസൻ ശ്രമിക്കുമ്പോൾ അനിൽ രാധാകൃഷ്ണ മേനോന്റെ ഇന്നലെകളിലെ ഇടപെടലുകൾ, അദ്ദേഹത്തിന്റെ സിനിമകളിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ, ഫിൽമോഗ്രഫി നോക്കുകയാണെങ്കിൽ കുഞ്ചാക്കോ ബോബനും ഫഹദ് ഫാസിലും ഒക്കെയാണ് അദ്ദേഹത്തിന്റെ സിനിമയിലെ നായകന്മാർ. വിനായകൻ അദ്ദേഹത്തിന്റെ അവസാന സിനിമയിൽ ഒരു ശക്തമായ കഥാപാത്രം, ഒരു പ്രധാനപ്പെട്ട വേഷം അഭിനയിച്ച ആളാണ്. അങ്ങനെയാണെങ്കിൽ ഈ അനിൽ രാധാകൃഷ്ണ മേനോൻ എന്ന സംവിധായകൻ സവർണന്മാരെ മാത്രം വെച്ച് സിനിമ എടുക്കുന്ന ആളാണെന്നോ അത്തരത്തിൽ ഇടപെടലുകൾ നടത്തുന്ന ആളാണെന്നോ എന്നും ആർക്കും പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഒരു സംഭവം ഉണ്ടാകുന്നു, അതിൻ്റെ യാഥാർത്ഥ്യം അന്വേഷിക്കാതെ വൈകാരിക പ്രതികരണങ്ങളുമായി സോഷ്യൽ മീഡിയ ഇങ്ങനെ അഴിച്ചുവിട്ട കാളകളെ പോലെ ഇങ്ങനെ പോവുകയാണ് എന്ന് പറയേണ്ടി വരുന്നു. അവിടെ ഒരു വെട്ടുക്കിളിക്കൂട്ടമായി തന്നെ നമ്മുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ചെറുപ്പക്കാർ അല്ലെങ്കിൽ ആ വിഭാഗം, ആ സമൂഹം മാറുന്നു എന്നത് ദൗർഭാഗ്യകരമാണ്. പ്രത്യേകിച്ചും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ജാതിയും മതവും ഒക്കെ ചർച്ചയാകുന്നത്, അല്ലെങ്കിൽ സവർണ മാടമ്പിത്തം ഇങ്ങനെ ഒരു സംവിധായകൻ കാണിച്ചു എന്ന തരത്തിലുള്ള ചർച്ചകൾ മുന്നോട്ട് പോകുന്നത് ഒരു പുരോഗമന സമൂഹത്തിന് യോജിച്ചതല്ല എന്ന് പറയേണ്ടി വരുന്നു. പ്രത്യേകിച്ചും ഈ കേരളപ്പിറവി ദിനത്തിൽ ഇത്തരം ചർച്ചകൾ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ് എന്ന് പറയേണ്ടി വരുന്നു. അനിൽ രാധാകൃഷ്ണൻ മേനോൻ തന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും, ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്, തന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ബിനീഷ് ബാസ്റ്റിനോട് ക്ഷമ ചോദിക്കുന്നു എന്ന് വരെ പറയുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം ചർച്ചകളുമായി, അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയുടെ ഈ ആക്രമണം ഇനിയെങ്കിലും അവസാനിപ്പിക്കേണ്ട സമയമായി എന്ന് പറയേണ്ടി വരുന്നു. ബിനീഷ് ബാസ്റ്റിന് അങ്ങനെ ഒരു അപമാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്, അതിന് ആ കോളേജ് യൂണിയൻ ഭാരവാഹികളടക്കം മറുപടി പറയേണ്ടതാണ്. പക്ഷേ അനിൽ രാധാകൃഷ്ണൻ മേനോൻ ഏതെങ്കിലും തരത്തിൽ ഇതിൽ ഇടപെട്ടു എന്ന ഒരു തെളിവും ഇല്ലാത്ത സാഹചര്യത്തിലും അയാൾ ഒരു മേനോനാണല്ലോ എങ്കിൽ പിന്നെ മേനോൻ്റെ നെഞ്ചത്തിരിക്കട്ടെ ഇന്നത്തെ പൊങ്കാല എന്ന് ചിന്തിക്കുന്ന ഒരു മാനസികാവസ്ഥ, അത് അപകടമാണ്, അത് ദൗർഭാഗ്യകരമാണ്, അത് നമ്മുടെ ഒരു പുരോഗമന സമൂഹത്തിന് അത് ഒരിക്കലും യോജിച്ചതല്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ.